നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഇരുപത്തി നാലാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് കർക്കിടക മാസം ഒമ്പതാം തീയതി ബുധനാഴ്ച ഇന്നത്തെ നക്ഷത്രവും ചതയം നക്ഷത്രമാണ് ചതയം നക്ഷത്രം ശുഭനക്ഷത്രമാണ് ശുഭനക്ഷത്രവും ദിവസവും തന്നെയാണ് നമുക്കിന്നും കിട്ടിയിരിക്കുന്നത് ബുധനാഴ്ച എന്ന് പറയുമ്പോൾ പ്രവൃത്തികാരകനാണ് ബുധൻ നമ്മളെ പ്രവൃത്തിയെ അത്ര പ്രോത്സാഹിപ്പിക്കുകയും പ്രവൃത്തിയെക്ക് തക്ക റിസൾട്ട് തരുകയും ചെയ്യുന്ന ആളാണ് ബുധൻ അതുകൊണ്ട് ഇന്ന് നമുക്ക് എന്ത് കാര്യത്തിന് വേണോ ഇറങ്ങാം ശുഭകാര്യങ്ങൾക്കെല്ലാം ഇറങ്ങാം അത് ജോലിക്ക് ശ്രമിക്കാനായാലും ശരി ഇൻ്റർവ്യൂവിനായാലും ശരി ഒരാളിനെ പോയി സമീപിക്കാനായാലും ശരി ഒരു ലോൺ എടുക്കാൻ പോയാലും ശരി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോയാലും ശരി ഇതൊക്കെ നിങ്ങൾക്ക് അനുകൂലപ്രദമായി മാറും എന്നുള്ളതിന് സംശയം വേണ്ട അതുപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവരുടെയോ അവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത് അപ്പോൾ ചതയനക്ഷത്രക്കാരൻ കർക്കിടക മാസത്തിലെ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്ന് ആണ് ബർത്ത്ഡേ വന്നിട്ടുള്ള നിങ്ങൾക്ക് ഒരു വർഷത്തെ ഫലത്ത് ചിന്തിക്കുമ്പോൾ വളരെ നന്മ നിറഞ്ഞ ഒരു വർഷമായിരിക്കും നിങ്ങൾക്കെന്നറിയാം സാമ്പത്തിക പുരോഗതി ജോലിയിൽ പുരോഗതി ഇപ്പോൾ ജോലിയില്ലാത്ത ആളിനെ ജോലിയെ കൊടുക്കും ജോലിയിൽ ഇരിക്കുന്നവർക്ക് ജോലി കയറ്റം കൊടുക്കും അതുപോലെ സാമ്പത്തിക നേട്ടത്തെ കൊടുക്കും ബിസിനസ് ആദ്യ കാര്യങ്ങൾ എല്ലാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം ബിസിനസ് ഇരിക്കുന്നവർക്ക് ബിസിനസ് ഡെവലപ്പ് ആവും ഇങ്ങനെ സാമ്പത്തിക പുരോഗതി ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ ലഭ്യമാവും പക്ഷെ എന്തു ചെയ്യണം ഈ ബുധനെ ബുധൻ്റെ ദിവസം വന്നതുകൊണ്ട് ബുധനെ പ്രീതിപ്പെടുത്തണം ബുധനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ശ്രീകൃഷ്ണസ്വാമിയും മഹാലക്ഷ്മിയുമാണ് ബുധൻ്റെ ദേവത രണ്ടുപേരെയും പ്രീതിപ്പെടുത്തി ബുധനാഴ്ച പ്രീതിപ്പെടുത്താൻ വേണ്ടി ബുധനാഴ്ച ദിവസം വിഷ്ണു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ബുധനാഴ്ച പാൽപ്പായസം തുളസിമാല അർച്ചന ഇവ നടത്തണം അതേപോലെ തന്നെ ബുധനാഴ്ച ദിവസങ്ങളിൽ പാൽപായസം തുളസിമാല അർച്ചന ഇവ നടത്തണം ദേവിക്ക് ബുധനാഴ്ച ദിവസങ്ങളിൽ കുങ്കുമാർച്ചന രക്തപുഷ്പാഞ്ജലി ഇവ നടത്തുക അപ്പോൾ ഈ രണ്ട് ദേവതയും നമുക്ക് പ്രീതിപ്പെടുത്തിക്കൊണ്ടു പോകാൻ സാധിക്കും അതേപോലെ തന്നെ ദേവതാ പ്രീതിക്കൊപ്പം നമുക്ക് ഈ ഒരു വർഷത്തെ കാര്യങ്ങൾ അനുകൂലപ്രദമായതുകൊണ്ട് ഒരു കാര്യത്തിലും അറച്ച് നിൽക്കാതെ കഠിന അധ്വാനം ചെയ്യണം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട എന്താണ് നമ്മൾ ബെസ്റ്റ് റോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ആ റോട്ടിൽ അനുവദനീയമായ സ്പീഡിൽ യാത്ര ചെയ്യണം അവിടെ കയറിയിട്ട് ഞാൻ നാൽപ്പതിലേ പോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നൂറ്റി ഇരുപതിൽ പോകാനുള്ള റോട്ടിൽ ഇപ്പം നമ്മൾ അത്രയും സ്പീഡിൽ പോകണം അപ്പോൾ നമുക്ക് സമയം എപ്പോഴും നല്ലതായി എന്നറിഞ്ഞിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കണം അതുപോലെ ഇന്ന് ഓരോ കാര്യങ്ങൾക്ക് പോകാൻ പറ്റിയ സമയമാണ് ഇറങ്ങാവുന്ന ദിവസമാണെന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിൽ പോലും വീണ്ടും പറയാണ് രാവുകാല സമയം നോക്കി യാത്ര തിരിക്കണം യാത്രയ്ക്ക് മാത്രമേ ബാധകമുള്ളൂ പന്ത്രണ്ട് മണി മുപ്പത്തി ഒന്ന് മിനിറ്റ് തൊട്ട് രാഹു ആരംഭിക്കും രണ്ട് മണി മൂന്ന് മിനിറ്റ് വരെ രഹുകാല സമയമുണ്ട് രാഹു കാല സമയം യാത്രയ്ക്ക് എടുക്കരുത് യാത്രയ്ക്ക് രാഹു കാലത്തിന് മുമ്പോ ശേഷമോ യാത്ര തിരിക്കുക അല്ലെങ്കിൽ രാഹു ചുറ്റിക്കും ചെയ്യുന്ന ദിവസം കൊള്ളാമെങ്കിൽ പോലും നമ്മളെ സൽപ്രവൃത്തികൾക്ക് റിസൾട്ട് ലഭിക്കാതെ വരും അതുപോലെ ഇന്നും അഭിജിത് മുഹൂർത്തം വന്നിരിക്കുന്നത് പന്ത്രണ്ട് മണി അഞ്ച് മിനിറ്റ് തൊട്ട് അഭിജിത് മുഹൂർത്തം ആരംഭിക്കുകയാണ് പന്ത്രണ്ട് മണി അമ്പത്തി മൂന്ന് മിനിറ്റ് വരെ അഭിജിത് മുഹൂർത്തമുണ്ട് അഭിജിത് മുഹൂർത്തം നമുക്ക് ശുഭ കാര്യങ്ങളിൽ ശുഭസമയത്തിൽ ശുഭമായിട്ടുള്ള സമയം അതിൽ തന്നെ ഏറ്റവും നല്ല സമയമെന്നാണ് അതുപോലെ കാലവും ഗുളിയ കാലവും ഒരു ദിവസവും നല്ലതല്ല അതുകൊണ്ട് അവരുടെ സമയത്തിനാണ് ഏറ്റവും പ്രാധാന്യം നമുക്ക് പതിനഞ്ച് പന്ത്രണ്ട് മണിക്കൂർ നേരം പകലുണ്ടെങ്കിൽ പോലും മൂന്ന് മണിക്കൂർ നേരം അവർക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന സമയമാണ് ആ സമയത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഒരു കാര്യത്തിലും കൊണ്ട് ഇടപെടാതിരിക്കുക ഗുളികകാല സമയം പന്ത്രണ്ട് അമ്പത്തേഴ് തൊട്ട് ഗുളികകാല സമയം പത്ത് അമ്പത്തേഴ് തൊട്ട് പന്ത്രണ്ട് മുപ്പത്തൊന്ന് വരെയും യമകണ്ഠകാല സമയം ഏഴ് അമ്പത് തൊട്ട് ഒമ്പത് ഇരുപത്തിനാല് വരെയും നമുക്കൊരു ശുഭകാര്യങ്ങൾക്ക് എടുക്കരുത് അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് പോകുമ്പോൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യമുണ്ട് ഈ വസ്ത്രം നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിനനുസരിച്ച് പ്രകൃതിയിലുള്ള എനർജി നമ്മളിലേക്ക് കയറും അതുകൊണ്ട് ഇന്ന് പച്ചക്കള്ളറിലുള്ള വസ്ത്രം അല്ലെങ്കിൽ പച്ചക്കള്ളറ് മിക്സായിട്ടുള്ള വസ്ത്രം ധരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് ഭാഗ്യത തരികയും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് ലഭിക്കുകയും കുറച്ചുകൂടി ഐശ്വര്യപ്രദമായി തീരാനും സഹായിക്കും അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം